ജാഫർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ്, ആക്ടറാണ്. ജാഫർക്കയുടെ പെർഫോമൻസ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് കനകന്താണ് ഇതിലുണ്ട്. ഇതിപ്പോ 25 ദിവസം നമ്മൾ ഒരുമിച്ചായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും സമയം ഞങ്ങളെല്ലാം മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാഫർ എന്ന് പറഞ്ഞ ഒരു ഒറ്റ വ്യക്തിയാണ്. ഒരു 100 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടി. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ പുള്ളി ഫുൾ ക്രൂവിന്റെ കൂടെ തമാശയും കഴിഞ്ഞു പറഞ്ഞു. കാരണം കോവിഡ് സമയത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആർക്കും വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, എല്ലാവരും ഒരു ഒരു ഹോട്ടലിലാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല ഒരു റിലേഷൻ ഉള്ള ഒരാളാണ് ഞാൻ. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇതിന്റെ പല ഡയലോഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സിറ്റുവേഷൻ ഇങ്ങനെ ഇംപ്രൊവൈസ് ചെയ്തിട്ടാണ് ചെയ്തത്. കോമഡി ഉണ്ട്, ജാഫർക്കയുടെ സൂപ്പർ ഉണ്ട്. സിനിമകൾ ചെയ്യുന്നില്ല, കുറച്ച് ഗ്യാപ്പിട്ടിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഗ്യാപ്പിട്ട് സിനിമകൾ ഇറങ്ങുമ്പോൾ ചില സിനിമകൾ മേ ബി ഫ്ലോപ്പ് ആയി പോകുന്നു. എപ്പോഴെങ്കിലും പ്രേക്ഷകർക്കും ഇനിവിന്റെ ഇടയിലൊരു അങ്ങനെ ഫ്ലോപ്പ് വരുമ്പോൾ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടാണ് എപ്പോഴും. ആ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിലൊരു വലിയൊരു പ്രോസസ്സാണ്. അങ്ങനത്തെ ഒരു കാര്യത്തിന് ഇനിവിൻ എങ്ങനെയാണ് നോക്കിയിട്ടാണ്? എല്ലാ ആക്ടേഴ്സും അവരുടെ സിനിമകൾ വിജയിക്കണമെന്നും മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. ഇപ്പൊ ഒരു സിനിമ നന്നായില്ലാന്നെങ്കിൽ പ്രേക്ഷകർ അങ്ങനെ തള്ളിക്കളയാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ ഒരു ഒരു ഇഷ്ടവും ഒരു സ്നേഹവും കൊണ്ടൊക്കെയാണല്ലോ എനിക്ക് ഇവിടെ വരെയൊക്കെ എത്താൻ സാധിച്ചത്. അപ്പൊ അത് ഒരു സിനിമ നന്നാവുന്നൊരു അംഗീകരിക്കും അല്ലെങ്കിൽ ഒരു സിനിമ മോശം പോകാനൊക്കെയായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും പറയാറുണ്ട്, എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇതൊരു ഒരിക്കലും നമുക്ക് എല്ലാ സിനിമകളും ഹിറ്റാവുന്നു ഇക്കടിക്ക് എഴുതി തരാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയും യാത്ര ഇങ്ങനെ തന്നെയായിരിക്കും മുമ്പോട്ട് പോകുള്ളൂ. പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിർത്താതിരിക്കുക, യാത്ര മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. ഇവിടെ മാത്രമുള്ള ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളുണ്ട്, ഇതിനകത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ളവരുണ്ട്, സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, വളരെ റീച്ചുള്ളവരുണ്ട്, പുതിയതായിട്ട് തുടങ്ങിയിട്ട് ഉള്ളവരുണ്ട്. അപ്പോൾ ഒരാളെ നന്നായിരിക്കും മറ്റുള്ളവരെല്ലാം നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും നന്നാവാൻ വേണ്ടി എല്ലാവരും ഗ്രോ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ്. അത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ബാക്കിയുള്ളവർ എത്ര പോസിറ്റീവ് സംഭവിച്ചാലും നെഗറ്റീവ് സംഭവിച്ചാലും നിങ്ങളുടെ ജേർണി എന്താണോ അത് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, നീ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ് നമുക്ക് മലയാളികൾക്ക് എപ്പോഴും ഇത്രയും ഇഷ്ടം. പക്ഷെ അതിനൊക്കെ അപ്പുറം ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ. സിനിമയിലാണെങ്കിലും മാസും കോമഡിയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ബാക്കി ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടില്ല. നേരത്തെ ബെസ്റ്റ് പറയണ്ടായിരുന്നു, കാരണം നമ്മളെപ്പോഴും അതിന്റെ സെൻസർ ബോക്സ് എല്ലാം നടക്കുന്നുണ്ട്, ബാക്കി വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഓട്ടത്തിനിടയിലാണ് എന്റയർ ഗ്രൂപ്പ്. ബട്ട് സ്റ്റിൽ നമ്മളുടെ നമുക്ക് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും നമ്മളോടൊപ്പം ഇപ്പൊ വേദിയിലുണ്ട്. സോ ഐ ഹോപ്പ് വി ഹാവ് ഗോട്ട് എ ഫ്യൂ പിക്ചേഴ്സ്. സോ നേരിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ആഗ്രഹം കൊടുക്കും. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇതില് നമ്മുടെ മീഡിയ ഫ്രണ്ട്സ് ആണ് ഓൾമോസ്റ്റ് എല്ലാവരും ഉള്ളത്. അപ്പൊ ഇന്ന് നമ്മളൊരു ട്രെയിലർ വാച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. തിരിച്ചു പോകുന്നതിന് മുൻപ് നമുക്ക് ഇതിന്റെ ഒരു ചെറിയ മെമ്മറി ഉണ്ട്. നമുക്കൊരു ചെറിയ വീഡിയോ, ഒരു സെൽഫി വീഡിയോ എല്ലാവരോടും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ മുട്ടിന് എന്തെങ്കിലും കാരണം, എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഓണം ആയതുകൊണ്ടാണ്. Everybody, we want everybody, let's put this as a celebration for Ramas and the boss and go trailer launch. Okay, there we go. Let's make some noise, everybody, come on. So there we go, thanks a lot, Vijayda. And well, thank you, everyone. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി സിനിമ കാണണം, ഫാമിലിയുടെ കൂടെ മക്കളുടെ കൂടെ പോയിരുന്ന് സിനിമ കാണണം, വിജയിപ്പിക്കണം.